ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഡ്രീംസ്. ഇന്ന് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലേക്കായിട്ട് രണ്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം ഒരു അര മിനിറ്റ് നെയ്യിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനിതൊരു ചെറുപയറാണ്, ഇത് ഒരു 7-8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഈ ചെറുപയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് അരക്കപ്പോളം വരും ഈ ചെറുപയർ. 2 ഏത്തപ്പഴവും 1/2 കപ്പ് ചെറുപയറുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് വേവുന്നതിന് ആവശ്യമായ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തേങ്ങയുടെ 2-ാം പാലാണ്. ഈ പാലിൽ കിടന്ന് ഏത്തപ്പഴവും ചെറുപയറും കൂടി വെന്ത് വരണം. ചെറുപയർ കുതിർത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിൻ്റെ മധുരത്തിനാവശ്യമായ ശർക്കര കൂടി ഒന്ന് ഉരുക്കിയെടുക്കാം. ഏത്തപ്പഴം മധുരമുള്ളതുകൊണ്ട് കുറച്ച് ശർക്കര ചേർത്താൽ മതി. ശർക്കര ഉരുവി വന്നിട്ടുണ്ട്. ഏത്തപ്പഴവും ചെറുപയറും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരുന്ന ശർക്കര അരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഏത്തപ്പഴവും ചെറുപയറും കൂടി ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് ശർക്കര വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ, 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, തേങ്ങയുടെ 1/2 പാൽ. തേങ്ങാപ്പാൽ ചേർത്ത ഉടനെ തന്നെ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് മാറ്റണം. ഏത്തപ്പഴവും ചെറുപയറും ചേർന്നുള്ള ഈ ഒരു പലഹാരം എന്ന് പറയാം. ഇത് നല്ല പോഷക ഗുണമുള്ളതുമാണ്, നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി നെയ്യിലിട്ടൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.